റോബിന് ദിലൂനെ ഭയങ്കര ജീവനാണ്, എനിക്കും ദിലൂനെ ഭയങ്കര ജീവനാണ്. അപ്പൊ എന്റെ ജീവൻ ഇൻ ദ സെൻസ് ഒരു ഫ്രണ്ട് ആയിട്ടാണോ? ഭയങ്കര സ്നേഹമാണ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. ഇന്ന് അളിയൻ ചോദിച്ചല്ലോ, ഏട്ടൻ ചോദിച്ചല്ലോ, ഏട്ടൻ ചോദിച്ചപ്പോഴും പറഞ്ഞ എന്റെ പൊന്നു ചേട്ടാ ആ കൊച്ചു സമ്മതിക്കുവാണെങ്കിൽ ഞാൻ അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. അവന്റെ മനസ്സ് എനിക്കറിയാം, അവന്റെ മനസ്സ് 916 തനി തങ്കമാണ്. അപ്പം അവൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദിൽഷ തിരിച്ച് എസ് എന്നോ നോ എന്നോ പറഞ്ഞിട്ടില്ല. അത് ദിൽഷ മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരെയും പോലെ തന്നെ അവൾ നമുക്ക് കമ്പലി ചെയ്തൊന്നും ചോദിക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഒരു സൗഹൃദത്തെ പ്രണയമാക്കി മാറ്റുന്നതിൽ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാനും ചോദിച്ചിട്ടുണ്ട്, അപ്പോഴും പറഞ്ഞു ചേച്ചി ഒരു ഫ്രണ്ട് അല്ലേ ചേച്ചി, അങ്ങനെ ഒരു പറയുന്നു. പെർസെന്റേജ് പോലും ചേച്ചിക്ക് തോന്നിയിട്ടില്ല ദിൽഷയ്ക്ക് ഡോക്ടറോ അവന്റെ അടുത്ത് ഒരു പ്രണയം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പ്രണയത്തിനും വലിയൊരു മേളിലുള്ള ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് എനിക്ക് അവനോട്. ഡോക്ടർ റോബിൻ ഇനി സിനിമാ ഫീൽഡിലേക്ക് വരാൻ പോവുകയാണ്. ഡോക്ടർ റോബിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയെ പറ്റി ഡോക്ടർ റോബിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ റോബിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സിനിമയെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും തന്റെ ഫാമിലിയെ അറിയിക്കുമെന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരാധകരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ ഇനി സിനിമയിൽ സജീവമായിരിക്കും. ഡോക്ടർ റോബിൻ ഇപ്പോൾ രണ്ട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്തോഷ് കുരുവിളിയാണ് ഡോക്ടർ റോബിന്റെ ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഡോക്ടർ റോബിന്റെ നായികയായി ദിൽഷ എത്തുമെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഡോക്ടർ റോബിന്റെ നായികയായി ദിൽഷ എത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. ദിൽഷയ്ക്കും സിനിമാ വർക്കുകളൊക്കെ വരുന്നുണ്ടെന്നും താൻ ഇതുവരെ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന വാർത്തകളായിരുന്നു ദിൽഷ തന്റെ ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കിയത്. എനിക്ക് ഏതെങ്കിലും ഒരു സിനിമ വരികയാണെങ്കിൽ ഞാൻ അത് പ്രേക്ഷകരെ ആദ്യം അറിയിക്കുമെന്നാണ് ദിൽഷ പറഞ്ഞതും. എന്തായാലും ഡോക്ടർ റോബിനെയും ദിൽഷയും ഒക്കെ ഇനി മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്രയും വേഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇനിയും ഡോക്ടർ റോബിനും ദിൽഷയ്ക്കും ഒക്കെ ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം.